1990കളിൽ സൽമാൻ ഖാനും ഐശ്വര്യ റായും തമ്മിലുള്ള ബന്ധം ബോളിവുഡിൽ മാത്രമല്ല ഇനി കേരളത്തിലും ഏറെ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അവരുടെ പ്രണയത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അവരുടെ വേർപിരിയലാണ് എന്ന് വേണം പറയാൻ. സൽമാൻ ഖാനുമായുള്ള ബന്ധം എത്രത്തോളം ദുസ്സഹമായിരുന്നുവെന്നത് ഐശ്വര്യ റായ് പിന്നീട് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. 1999 പുറത്തിറങ്ങിയ ഹം ദിൽ ചുക്കേ സനം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഐശ്വര്യ റായും സൽമാൻ ഖാനും അടുക്കുന്നത്. എന്നാൽ 2001 താരങ്ങൾ വേർപിരിയുകയും ചെയ്തു. സൽമാൻ ഖാനുമായുള്ള ബന്ധം വേർപിരിയതിന് ശേഷം നടൻ വിവേക് ഒബ്റോയുമായി ഐശ്വര്യ റായ് പ്രണയത്തിലായി. ക്യോം ഹോ ഗയാന എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും. എന്നാൽ ഇതിൽ ദേഷ്യമെന്ന സൽമാൻ ഖാൻ വിവേക് ഒബ്റോയിയെ അധിക്ഷേപിക്കുകയും വധഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു രാത്രി സൽമാൻ ഖാൻ തുടർച്ചയായി വിളിച്ച് തന്നെയും കുടുംബാംഗങ്ങളെയും അധിക്ഷേപിച്ചുവെന്ന് വിവേക് ഒബ്റോയ് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പത്രസമ്മേളനത്തിന് വിവേക് ഒബ്റോയ്ക്ക് വലിയ വില തന്നെ നൽകേണ്ടി വന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം വിവേക് ഒബ്റോയ്ക്ക് സിനിമകൾ ലഭിക്കാതെ വന്നു. ഇപ്പോഴിതാ ഐശ്വര്യ റായ് വിവേക് ഒബ്റോയ് പ്രണയത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നും ഇപ്പോഴും സൽമാൻ ഖാന്റെ കുടുംബവുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉള്ളതെന്നും പറയുകയാണ് വിവേക് ഒബ്റോയുടെ പിതാവും നടനുമായ സുരേഷ് ഒബ്റോയ്. അടുത്തിടെ രൺബീർ കപൂർ നായകനായ ആനിമൽ എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഒബ്റോയ് അഭിനയത്തിലേക്ക് വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും സിനിമാ മേഖലയിൽ നേടിയിട്ടുള്ള സുരേഷ് ഒബ്റോയ് അഭിനയരംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. BJP അംഗം കൂടിയാണ് സുരേഷ് ഒബ്റോയ്. ഇപ്പോഴിതാ ആനിമൽ സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായി ബോളിവുഡിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിനൊപ്പം വിവേക് ഒബ്റോയ് ഐശ്വര്യ റായ് ബന്ധത്തെക്കുറിച്ചും അന്ന് നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ സുരേഷ് ഒബ്റോയ് സംസാരിക്കുകയാണ്. സംവിധായകൻ രാം ഗോപാൽ വർമ്മയിലൂടെയാണ് തന്റെ മകന്റെ വ്യക്തി ജീവിതത്തിലെ ഈ പ്രണയത്തിന്റെ അധ്യായത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കിയതെന്നാണ് സുരേഷ് ഒബ്റോയ് പറയുന്നത്. മിക്ക കാര്യങ്ങളും എനിക്ക് അറിവില്ലായിരുന്നു, വിവേക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രാം ഗോപാൽ വർമ്മ എന്നോട് പറഞ്ഞാണ് പലതും ഞാൻ അറിയുന്നത്. രാമുവിന് മുൻപ് മറ്റാരോ കൂടി എന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അമിതാഭ് ബച്ചന്റെ സുഹൃത്തായിരുന്നില്ല, ഞാൻ അദ്ദേഹത്തിന്റെ സഹനടൻ മാത്രമായിരുന്നു. സിനിമയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, മാത്രമല്ല മിക്ക കാര്യങ്ങളും അദ്ദേഹം ആളുകളെ അറിയിക്കാറുമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം ഞങ്ങൾ പരസ്പരം വളരെ നല്ല സൗഹൃദത്തിലാണ് സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ അന്നും ഇന്നും ഞാൻ സൽമാൻ ഖാനുമായും സൗഹൃദത്തിലാണ്. സൽമാൻ ഖാൻ എന്നെ കാണുമ്പോഴെല്ലാം സിഗരറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് മറയ്ക്കുകയും ബഹുമാനത്തിന്റെ ഭാഗമായി എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. സലീംജിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുവാൻ ഞാൻ എപ്പോഴും വിവേകിനോട് പറയാറുണ്ട്. സലീം ഭായിയെയും ഞാൻ ബഹുമാനിക്കുന്നുവെന്നാണ് സുരേഷ് ഒബ്റോയ് പറഞ്ഞത്. അതേസമയം തന്നെ പ്രണയത്തിലായിരുന്ന സമയത്തും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന് മുമ്പൊരിക്കൽ വിവേക് ഒബ്റോയ് പറഞ്ഞിരുന്നു. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ നിരാശയാണ് ആദ്യം തോന്നാറുള്ളതെന്നും നടനെന്ന് വ്യക്തമാക്കിയിരുന്നു. എനിക്ക് വളരെയധികം നിരാശ തോന്നിപ്പിക്കുന്ന കാര്യമാണ് പ്രണയം. മറ്റുള്ളവരെ വെറുക്കുവാനും വഴക്കിടാനും ഒക്കെ കാരണമായത് പ്രണയമായിരുന്നുവെന്നായിരുന്നു മുമ്പ് വിവേക് ഒബ്റോയ് പറഞ്ഞതും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.